സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു കട്ടിലാണ് പണിയുന്നത്. അത് നമ്മൾ പണിയുന്നത് സജിയാശാനാണ്. അപ്പോൾ ഈ കട്ടിലിൻ്റെ മുകൾ ഫ്രെയിം, മുകളിലത്തെ തലഭാഗമാണ് പണിയുന്നത്. രണ്ട് ഫ്രെയിമുകൾ, രണ്ട് ചട്ടങ്ങളാണുള്ളത്. ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് രണ്ട് ഫ്രെയിമുകളാണുള്ളതെന്ന് കട്ടിലിന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മുകളിലത്തെ ചട്ടമാണ് കൂട്ടുന്നത്. ഇപ്പോൾ തലപ്പടിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ കട്ടിൽ പണിയാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന അക്വേഷൻ തടിയാണ് ഉപയോഗിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അക്വേഷൻ തടിയാണ് നമ്മുടെ സജിയാശാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു തച്ച് രണ്ട് തച്ചൊക്കെ കൊണ്ട് നമുക്കൊരു കട്ടിൽ പണിഞ്ഞ് തീർക്കാൻ കഴിയും. അത് ഓരോരുത്തരുടെയൊക്കെ എബിലിറ്റി പോലെ ഇരിക്കും. നമുക്ക് കട്ടിലിൻ്റെ കാലുകൾ എപ്പോഴും നല്ല ബലമുള്ള നല്ല തടികൾ ഉപയോഗിച്ച് പണിയുന്നതാണ് നന്ന്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഈ പലകളൊക്കെ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യുന്ന നമുക്ക് പല മെതേഡുകളുണ്ട്. ആണി ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം, സ്ക്രൂ ഉപയോഗിക്കുക. ഇപ്പോൾ ഏറ്റവും എളുപ്പം നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് ജോയിൻ ക്ലിപ്പ് കിട്ടും. ആ ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്കിത് വളരെ മനോഹരമായിട്ട് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും പശ ഇടണം. പശ ഇട്ട് മാത്രമേ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഭാവിയിൽ അത് വിടവ് വീഴാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ രണ്ട് വയസ്സ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നല്ലതാണ്. അത് കൂടുതൽ നമുക്ക് പണി എളുപ്പമാവും. പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ഇവിടെ ഹാൻഡ് ബ്ലൈൻഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പൊഴിയൊക്കെ മെഷീനിലെടുത്തങ്ങ് വിടുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കൈയൊക്കെ എടുത്തിട്ടാണ് കളയുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പം നമുക്ക് കളയാനായിട്ട് കഴിയും. നമ്മൾ പൊഴിക്കുള്ള റൂട്ട് എടുക്കുകയാണ്. ഇതിനകത്ത് വേണം നമുക്ക് ആ സെറ്റ് ചെയ്ത പല കയറ്റി ഇടാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് കട്ടിൽ പണിയുന്ന മുമ്പ്, പണ്ടൊക്കെ ആയിരുന്നു ഈ ചട്ടമൊക്കെ പണിഞ്ഞു കൂട്ടി വളരെ ഇതായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെതേഡാണ് കാണിക്കുന്നത്. ബോക്സ് കട്ടിൽ എന്നൊക്കെ പറയുന്ന ടൈപ്പുള്ള കട്ടിൽ. അലകാണിയോ പനയാണിയോ അല്ലെങ്കിൽ നല്ല തേക്കിൻ്റെ പീസോ ഒക്കെ ഇതിനുവേണ്ടി നമുക്ക് ആണിക്ക് പകരമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാലുകളാണ് പണിയാൻ പോകുന്നത്. കാലം എന്ന് പറയുമ്പോൾ പാൽപ്പടിക്കൊക്കെ വളരെ വീതി കുറവാണ്. ഇതിനകത്ത് നമ്മൾ ഇനി എക്സ്ട്രാ സാധനം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. കാലിൻ്റെ പടിയാണ് പണിയുന്നത്. വളരെ സിമ്പിൾ ഒരു ട്രിക്കാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. കണ്ടല്ലോ, ഇത്രയും പരിപാടിയാണ് ലോക്കിംഗ് സിസ്റ്റത്തിനുള്ളത്. ജസ്റ്റ് നട്ടിട്ട് നട്ടും ബോൾട്ടും ഇട്ടിപ്പം മുറുക്കും നമ്മൾ.
ഇനിയിപ്പോൾ ഇത് നമ്മൾ രണ്ട് തടികൾ ചേർത്ത് വെച്ച് പണിയുവാണ്. ഇതിലാണ് നമ്മൾ ഫ്ലൈവുഡ് അടിക്കേണ്ടത്. ടോപ്പ് ഫ്ലൈവുഡ് അടിക്കേണ്ട സാധനമാണ് നമ്മൾ ഈ പണിയുന്നത്. ഇതൊക്കെ ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇത് അധികം ആശാരിമാരൊന്നും ഉപയോഗിക്കാത്തൊരു ട്രിക്കാണ് നമ്മുടെ സജി ആശാരി ഇതിനു വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയ അറിവുകളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയ അറിവുകളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.